ഹായ് ഗൈസ്, ഞാൻ അലീന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോടൊരു കുഞ്ഞു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഓക്കെ. ഒരിടത്ത് ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 മക്കൾ. തൻ്റെ മക്കൾ എടുത്തുചാട്ടക്കാരും അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് വിലയിരുത്തുന്നവരും ആവരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അങ്ങനെ അദ്ദേഹം തൻ്റെ മക്കളെ ഒരു സ്ഥലം വരെ പറഞ്ഞയക്കുകയാണ്. 4 മക്കളെയും ഒരുമിച്ചല്ല അദ്ദേഹം പറഞ്ഞയക്കുന്നത്, വേറെ വേറെ ആയിട്ടാണ് പറഞ്ഞയക്കുന്നത്. അതായത് ആദ്യത്തെ ആളെ മഞ്ഞുകാലത്തും രണ്ടാമത്തെ ആളെ വസന്തകാലത്തും മൂന്നും നാലും മക്കളെ എന്താക്കുന്നു, ശിശിരകാലത്തും പിന്നെ വേനൽക്കാലത്തുമായിട്ടാണ് പറഞ്ഞയക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം മക്കളോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ പോയിട്ട് അവിടെ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വരാം. അങ്ങനെ ഈ 4 മക്കളും വേറെ വേറെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ ഇവർ പോയിട്ട് തിരിച്ചു വന്ന് ഇവർ അച്ഛനോട് പറയാണ് അവിടെ എന്താണ് കണ്ടതെന്ന്. അങ്ങനെ ആദ്യത്തെ മകൻ പറയാണ്, അച്ഛാ ഞാൻ അവിടെ കണ്ടത് ഒരു മരത്തെയാണ്. ആ മരം ഉണങ്ങി വല്ലാതെ ശോഷിച്ചിരിക്കുന്നു അല്ലേ, ആ അതിൻ്റെ എന്താണ് ഇലകളൊന്നുമില്ല, വല്ലാത്ത ഒരവസ്ഥയിൽ ഒക്കെ മഞ്ഞു മൂടി കിടക്കുകയാണ്, ഒരു ഭംഗിയില്ല കാണാൻ. അപ്പൊ ഇത് കേട്ടിട്ടുള്ള രണ്ടാമത്തെ മകൻ പറയാന്ന്, അയ്യോ ചേട്ടാ അങ്ങനെയല്ല, ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ അവിടെ പച്ച ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ആ മരത്തിന് ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് രണ്ട് കേട്ടിട്ട് മൂന്നാമത്തെ മകൻ പറയാണ്, ഇങ്ങനെയൊന്നും അല്ലടോ അവിടെ ഉള്ളത്, നിങ്ങൾക്കെല്ലാം തെറ്റി, അവിടെ ഞാൻ കണ്ടത് നല്ല പച്ച ഇലകൾ മാത്രമല്ല അതിൻ്റെ കൂടെ പൂക്കളും വന്ന് തുടങ്ങിയിട്ടുണ്ട്. പൂക്കളെല്ലാം വന്ന് നല്ല വളരെ മനോഹരമായൊരു മരമായിട്ട് അത് മാറിയിട്ടുണ്ട് അല്ലേ. ഇതാണ് അദ്ദേഹം, അതായത് മൂന്നാമൻ കണ്ടത്. അപ്പൊ 4 പറയുന്നു, ഇതൊന്നുമല്ല ശരിക്കും സംഭവിച്ചത്, എന്താന്ന് വെച്ചാല് അവിടെ കാണാൻ പറ്റുന്നത് നല്ല മാവില്, ആ മരം എന്ന് പറയുന്നത് അതൊരു മാവായിരുന്നു, അതില് മാങ്ങയെല്ലാം ഉണ്ടായിട്ടുണ്ട്, ചിലത് പഴുത്ത് താഴെ വീണിട്ടുണ്ട്, അങ്ങനെ അവിടെ മനോഹരമായിട്ടുണ്ട് 4 പറഞ്ഞു. അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുകയാണ്, എല്ലാം ഇതാണ് ശരി ഇതാണ് ശരി. അപ്പൊ ഇത് കേട്ടിട്ട് അച്ഛൻ പറയാണ്, മക്കളെ നിങ്ങൾ എല്ലാവരും കണ്ടത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, അതെന്തുകൊണ്ടാ, ഇവര് ഓരോരുത്തരും ആ മരത്തിൻ്റെ ഒരു ഭാഗമേ കണ്ടിട്ടുള്ളൂ, അതായത് ഒരു കാലഘട്ടത്തെ കണ്ടിട്ടുള്ളൂ അല്ലേ. ഇപ്പോൾ മഞ്ഞുകാലത്ത് പോയവന് ആ മഞ്ഞുകാലത്തുള്ള മരത്തിൻ്റെ അവസ്ഥ അറിയൂ, വേനൽക്കാലത്തുള്ള അവസ്ഥ അറിയുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇതേപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിൽ. ഒരു വ്യക്തിയെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചീത്ത ഭാഗം മാത്രമല്ല അല്ലേ, അദ്ദേഹത്തിൻ്റെ കഴിവുകേടുകളല്ല, അദ്ദേഹത്തിന് പല കഴിവുകളും ഉണ്ടാവും, നമ്മൾ ആ ഭാഗം കൂടി എന്താക്കണം, ചിന്തിക്കണം അല്ലേ, എന്നിട്ടേ വിലയിരുത്താവും. അല്ലാണ്ട് കാണുന്ന പാട് ആദ്യം കണ്ട ആ ഒരു നിമിഷത്തിൽ തന്നെ നമ്മൾ അയാളെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല, അത് മരമായാലും വ്യക്തികളായാലും എന്തായാലും. അപ്പോൾ അങ്ങനെയാണല്ലേ. ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, ആരെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തരുത്, അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടാവും ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിനു മുന്നേ നമ്മൾ അയാളെ കണ്ട്, ഒരു വ്യക്തിയെ കണ്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ജീവിതത്തിൽ അദ്ദേഹം എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിപ്പോൾ ക്രൂരതയാണെങ്കിൽ ക്രൂരത എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരാളെ വിലയിരുത്താൻ പാടുള്ളൂ. അപ്പോൾ ഒരു സീസൺ കണ്ട് അതാണ് ഈ കഥയുടെ ഒരു മോറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ചില ജീവിത മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. മാത്രമല്ല ഇതേപോലെയുള്ള കഥകളായിട്ട് ഞാൻ ഇനിയും വരും. ഞാൻ ഈ അവതരിപ്പിച്ചത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത്രയും നേരം എന്നെ കേട്ടു നിന്നതിന് താങ്ക് യു. സ്റ്റേ സേഫ്. ബൈ ബൈ.